ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ്. ഇഫ് ദ ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദിസ് സിലിണ്ട്രിക്കൽ പാർട്ട് ആർ 2.1 മീറ്റർ ആൻഡ് 4 മീറ്റർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരച്ച് വരച്ച് പോകാം. എ ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ കോണിക്കൽ ടോപ്പ്. അപ്പോൾ സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു കോണിക്കൽ ടോപ്പ് വരുന്ന രീതിയിലാണ് ടെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആദ്യം ഒരു സിലിണ്ടർ വരയ്ക്കണം. സിലിണ്ടർ, പിന്നെന്താണ് വന്നിട്ടുള്ളത്? സിലിണ്ടറിൻ്റെ മുകളിൽ കോണിക്കൽ ടോപ്പ്, ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോണിക്കൽ ടോപ്പ്, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ടെൻറ്റ് വന്നിട്ടുള്ളത്. ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി സിലിണ്ട്രിക്കൽ പാർട്ട്. അപ്പോൾ ഹൈറ്റ് ഈസ് 2.1 മീറ്റർ, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് 2.1 മീറ്റർ. പിന്നെന്താണ്? ഡയമീറ്റർ 4 മീറ്റർ, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ 4 മീറ്റർ. ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഈസ് 2.8, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.8 മീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ക്യാൻവാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ടെൻറ്റ്. ഓൾസോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദി ക്യാൻവാസ് ഓഫ് ദി ടെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 500 പെർ മീറ്റർ സ്ക്വയർ. നോട്ട് ദാറ്റ് ദ ബേസ് ഓഫ് ദി ടെൻറ്റ് വിൽ നോട്ട് ബി കവേർഡ് വിത്ത് ക്യാൻവാസ്. അപ്പം ഈ ടെൻറ്റിൻ്റെ ബേസ് എന്ത് ചെയ്യുന്നില്ല? ക്യാൻവാസ് വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബേസിൽ വരുന്ന ഈ സർക്കിൾ പോർഷൻ കവർ ചെയ്യുന്നില്ല, അതേപോലെ ഈ ടോപ്പും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ടോപ്പിൻ്റെ ഇവിടെയാണ് കോൺ ഷേപ്പ് വന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഇതിന് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടത്? ഇതിൻ്റെ CSA, സിലിണ്ടറിൻ്റെ CSA, അതായത് ഇതിൻ്റെ ഈ ചുറ്റുമുള്ള ഒരു പോർഷനും അതേപോലെ കോണിൻ്റെ മുകളിലത്തെ ഈ ഒരു പോർഷനും മാത്രം ക്യാൻവാസ് കൊണ്ട് കവർ ചെയ്താൽ മതി. ഈ കോണിൻ്റെ ബേസായിട്ട് വരുന്ന സർക്കിളും കവർ ചെയ്യുന്നില്ല, ഈ സിലിണ്ടറിൻ്റെ ടോപ്പും ബോട്ടവും കവർ ചെയ്യപ്പെടുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫ്ലോറിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഇത് കവർ ചെയ്യേണ്ട കാര്യമില്ല. ബേസ് ടോപ്പിൽ എന്ത് വരുന്നുണ്ട്? കോൺ ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പുറമേ കാണുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ക്യാൻവാസ് കൊണ്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ വേണം? സിലിണ്ടറിൻ്റെ CSAയും വേണം, പിന്നെ കോണിൻ്റെ CSAയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം അറിയാവുന്ന മെഷർമെൻറ്റുകൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. സിലിണ്ടറിൻ്റെ CSA എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടറിൻ്റെ CSA കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2πRH ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഹൈറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 2.1 മീറ്ററാണ്. പിന്നെ നമുക്ക് റേഡിയസ് വേണം. റേഡിയസ് ഈസ് 4, ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് 2 മീറ്റർ. ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി അടുത്തത് കോണിൻ്റെത്. കോണിൻ്റെത് സ്ലാൻഡ് ഹൈറ്റ് L നമുക്ക് തന്നിട്ടുണ്ട്, 2.8 മീറ്റർ. അപ്പോൾ കോണിൻ്റെ CSA കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? πRL. അപ്പോൾ L-ൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ, H-ൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ടെൻറ്റ് വേണം. TSA ഓഫ് ടെൻറ്റ് ഇസ് ഇക്വൽ ടു എന്താണ്? CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് കോൺ ഇസ് ഇക്വൽ ടു സിലിണ്ടറിൻ്റെ CSA ഈസ് 2πRH പ്ലസ് കോണിൻ്റെ CSA എന്ന് പറയുന്നത് πRL. അപ്പോൾ കോണിൻ്റെ റേഡിയസ് നമ്മൾ എഴുതിയില്ല. റേഡിയസ് എന്ത് തന്നെയാണ്? സിലിണ്ടറിൻ്റെ ഇവിടെ വരുന്ന അതേ സെയിം തന്നെയാണ് കോണിൻ്റെ ബേസായിട്ട് വരുന്നത്. അപ്പോൾ റേഡിയസ് എന്ത് തന്നെ വരും? ഇവിടെ 2 തന്നെ വരും. ഡയമീറ്റർ 4 വരും, അപ്പോൾ റേഡിയസ് 2 തന്നെ വരും. അപ്പോൾ രണ്ടിൻ്റെയും റേഡിയസ് 2 ആയതുകൊണ്ട് നമുക്കിവിടെ നിന്ന് 6 കോമൺ എടുക്കാം. പിന്നെ എന്തുണ്ട് കോമൺ? പൈ കോമൺ ഉണ്ടല്ലേ. അപ്പോൾ പൈ 6 നമ്മൾ കോമൺ എടുക്കുന്നു. ബാക്കി എന്തൊക്കെയുണ്ട്? 2H ഇവിടെയുണ്ട്, ഇവിടെ പൈ ആർ എടുത്താൽ ബാക്കി എല്ലും ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ വാല്യൂസൊക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു പൈ ഈസ് 22/7 ഇൻറ്റു റേഡിയസ് ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 2.1 പ്ലസ് എൽ ഈസ് 2.8.
is equal to 22 by 7 into 2 into 2.1 into 2 is 4.2 plus 2.8. Is equal to 22 by 7 into 2 into ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 8 പ്ലസ് 2 0 4 5 7 7 എന്ന് കിട്ടി. അപ്പോൾ ഈ 7 ഈ 7 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 22 ഇൻറ്റു 2 ഈസ് 44 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ടെൻറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. പക്ഷേ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഏരിയ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ക്യാൻവാസ്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദി ക്യാൻവാസ് ഓഫ് ദി ടെൻറ്റ്. ടെൻറ്റിന് ആവശ്യമുള്ള ക്യാൻവാസിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. റേറ്റ് പറഞ്ഞിട്ടുണ്ട് പെർ മീറ്റർ സ്ക്വയറിന് 500 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മീറ്റർ സ്ക്വയറിന് 500 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ ഇസ് ഇക്വൽ ടു എത്രയാണ്? റുപ്പീസ് 500. അങ്ങനെയാണെങ്കിൽ ദെയർഫോർ ടോട്ടൽ കോസ്റ്റ് ഇസ് ഇക്വൽ ടു എന്ത് വരും? ടോട്ടൽ കോസ്റ്റ് എന്ത് വരും? ഒരു മീറ്റർ സ്ക്വയറിന് 500 ആണെങ്കിൽ നമ്മൾ എത്ര മീറ്റർ സ്ക്വയറിനെ കണ്ടുപിടിക്കണം? 44 മീറ്റർ സ്ക്വയറിൻ്റെത് കണ്ടുപിടിക്കണം. അപ്പോൾ 44 ഇൻറ്റു 500 ഇസ് ഇക്വൽ ടു 44 ഇൻറ്റു 5. 5 4s are 20, 5 4s are 20 പ്ലസ് 2 22. അപ്പോൾ 220 നമ്മൾ 5 കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ 500 രണ്ട് സീറോയും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടി? റുപ്പീസ് 22,000 ആണ് 44 മീറ്റർ സ്ക്വയർ ക്യാൻവാസിന് ചിലവാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഫിഗർ വരച്ചിട്ട് ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സെവൻത് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി എയ്ത്ത് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.